രശ്മി, ഡോക്ടർമാരുടെ സംഘടനയുടെ സമരം തുടരുകയാണ്. എന്തെല്ലാം ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു എങ്കിൽ പോലും സർക്കാർ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾ ഒന്നും കണ്ടില്ല എന്നടിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗാന, പലതവണ ആരോഗ്യമന്ത്രിയുമായും ധനമന്ത്രിയുമായും സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMOA ചർച്ച നടത്തിയിരുന്നു. ഈ കഴിഞ്ഞ 8-ാം തീയതിയും ചർച്ച നടത്തിയിരുന്നു. എന്നാൽ അതിലൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു വാക്ക് അത് പറയാൻ തുടങ്ങിയിട്ട് കുറേ ഏറെ കാലമായി എന്നാണ് സർക്കാർ ഡോക്ടർമാർ പറയുന്നത്. ഈ വാഗ്ദാനമല്ലാതെ അതൊന്നും തന്നെ നടപ്പിലാക്കുന്നില്ല എന്നുകൂടി സർക്കാരിൻ്റെ തികച്ചും അവഗണനയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMOA പറയുന്നത്. കഴിഞ്ഞ 14 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിൽപ്പ് സമരത്തിലാണ് ഡോക്ടർമാരുടെ സംഘടന. വരും ദിവസങ്ങളിൽ 14 ദിവസം പിന്നിട്ടിട്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അനിശ്ചിതകാലമായി ഈ സമരം തുടരുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ സമരപരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. ജനുവരി 1 മുതൽ തന്നെ സമരം കൂടുതൽ ശക്തമാക്കും. തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പല പദ്ധതികളുണ്ട്. ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുമെന്ന് സർക്കാർ ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത മാസം ജനുവരി 18-ാം തീയതി സംസ്ഥാന വ്യാപകമായി കൂട്ട അവധി എടുത്തുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. ലേബർ റൂം, അത്യാഹിത വിഭാഗം ഇതൊക്കെ ഒഴിവാക്കി ബാക്കി എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കും, കൂട്ട അവധി എടുത്ത് പ്രതിഷേധിക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത മാസം 4-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കൂട്ട അവധി എടുത്ത് അതും മുതിർന്ന മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇത്തരത്തിൽ പ്രതിഷേധിക്കുമ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനം ഏതാണ്ട് സ്തംഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ PG ഡോക്ടർമാരുടെ സംഘടന ഇതേ രീതിയിൽ സമരം നടത്തിയ സമയത്ത് രോഗികളൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും രോഗി പരിചരണത്തെ ബാധിക്കാതെയാണ് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMOA സെക്രട്ടേറിയറ്റ് മുന്നിലും മറ്റും സമരം നടത്തിയത്. എന്നാൽ ഇത്രത്തോളം ദിവസം, ഏതാണ്ട് 15 ദിവസം പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കൂടുതൽ സമരം ശക്തമാക്കാനുള്ള തീരുമാനം. ഇനി രോഗി പരിചരണത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള സമരത്തിലേക്ക് കടക്കുകയാണ്. ഇത് വലിയ രീതിയിൽ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഈ വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പലതും ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതായത് കൊറോണ കാലത്തൊക്കെ രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ പ്രവർത്തകർക്ക് പല ആനുകൂല്യങ്ങൾ നൽകിയപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇത്രത്തോളം അവഗണന നേരിടേണ്ടി വന്നത് എന്നാണ് സർക്കാർ. അതിനാണ് രശ്മി, കൊറോണ മുൻനിര പോരാളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഡോക്ടർമാർക്കാണ് ഈ ഒരു സമരം ചെയ്യേണ്ട ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങളും മനുഷ്യരാണ് എന്ന ബോർഡ് ഉയർത്തിയാണ് അവരിൽ പലരും സമരം ചെയ്യുന്നതും. ഇത്തരമൊരു സമരം സർക്കാർ കാണാത്തത് എന്തുകൊണ്ടാണ്? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നൽകുന്ന വിശദീകരണം എന്തൊക്കെയാണ്? പ്രധാനമായും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് സർക്കാർ എപ്പോഴും പറയുന്ന വിശദീകരണം തന്നെയാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സാമ്പത്തികമായി പല രീതിയിലുള്ള മാന്ദ്യമാണ് സംസ്ഥാനം ഇപ്പോൾ നേരിടുന്നത്. നേരത്തെ PG ഡോക്ടർമാരുമായി ചർച്ച നടത്തിയപ്പോഴും ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അവരെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും സെക്രട്ടേറിയറ്റ് മുന്നിൽ മുതിർന്ന ഡോക്ടർമാർ സമരത്തിലായിരുന്നു. അവരോട് തികച്ചും അവഗണനയാണ് കാട്ടുന്നത്. ഈ കൊറോണ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ തുടർച്ചയായി ജോലി ചെയ്തവരാണ് സർക്കാർ ഡോക്ടർമാർ. അവരോട് തീർത്തും അവർ യാതൊരു വിധത്തിലും പരിഗണിക്കുന്നില്ല. മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിൽ പല ആനുകൂല്യങ്ങളും ഡോക്ടർമാർക്ക് നൽകിയപ്പോഴും ഈ സർക്കാർ ഡോക്ടർമാരെ, കേരളത്തിലെ ഡോക്ടർമാരെ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു. റിസ്ക് അലവൻസ് നൽകാമെന്ന് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ആ റിസ്ക് അലവൻസ് നൽകിയിട്ടില്ല. അതോടൊപ്പം പേഴ്സണൽ പേ എന്നുള്ളത് നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പല ആനുകൂല്യങ്ങളും ഒറ്റയടിക്ക് വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ശമ്പള പരിഷ്കരണത്തിന്റെ പേര് പറഞ്ഞാണ് ഇത്തരത്തിൽ ഈ ആനുകൂല്യങ്ങൾ മുഴുവൻ വെട്ടിക്കുറച്ചത് എന്നാണ് ഡോക്ടർമാർ ആരോപിക്കുന്നത്. സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ സമരം ചെയ്യുമെന്ന് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMOA അറിയിച്ചിട്ടുണ്ട്. രശ്മിയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.